നമസ്കാരം കേരളത്തിൽ ബി ജെ പി ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂര് അതിനാൽ തന്നെ കോൺഗ്രസിനും സി പി എമ്മിനും മുട്ടിടിച്ചു തുടങ്ങി പാർട്ടി അനുവാദമില്ലാതെ ചുവരെഴുത്ത് ആരംഭിച്ചതും ഈ ഇഫക്റ്റ് കൊണ്ടാണ് ബി ജെ പി വിജയപ്രതീക്ഷ പങ്കുവെക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷായും നേരിട്ട് നിയന്ത്രിക്കുകയും ചെയ്യുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിലടക്കം അഭ്യൂഹം അരങ്ങേറിയിരുന്നു സിറ്റിംഗ് എം പിമാർ മത്സരിക്കുമെന്ന ആദ്യ നിർദ്ദേശത്തിൽ ടി എൻ പ്രതാപൻ തന്നെ മത്സരിക്കുമെന്ന് തീർച്ചയാക്കി ചുവരെഴുത്ത് തുടങ്ങിയ തൃശൂരിലാണ് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കാനിരിക്കെ അപ്രതീക്ഷിതമായി ചർച്ച സജീവമായത് മുതിർന്ന നേതാവ് വി എം സുധീരന്റെ പേരാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് അതിനിടയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളോട് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പ്രതികരിക്കുകയും ചെയ്തു ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ പരാമർശിച്ചു വരുന്ന വാർത്തകളിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് വി എം സുധീരൻ പറഞ്ഞു ദീർഘകാലത്തിന് ശേഷം അടുത്തിടെ സുധീരൻ പാർട്ടിയിൽ സജീവമായിരുന്നു ഇതോടെയാണ് സുധീരൻ ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹം ശക്തമായത് തൃശൂർ ജില്ലക്കാരനും നിരവധി തവണ മണലൂരിന്റെ എം എൽ എ സുധീരൻ ജില്ലയ്ക്ക് സുപരിചിതനും സ്വീകാര്യനുമാണെന്നത് മാത്രമല്ല കുറച്ചു കാലമായി തൃശൂർ കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്നതും ചർച്ചയ്ക്കുള്ള മരുന്നാണ് തെരഞ്ഞെടുപ്പ് ഗോതയിൽ സുനിൽ കുമാർ ഇറങ്ങുകയാണെങ്കിൽ എതിരാളി കുറെ കൂടി ശക്തനാവണം ചിന്തയാണ് പ്രതാപന മുകളിലേക്ക് സുധീരന്റെ സാധ്യത ചർച്ചയാക്കുന്നതിന് പിന്നിലെന്ന് പറയുന്നു സമൂഹ മാധ്യമങ്ങളിലും ഈ ചർച്ച സജീവമായിരുന്നു പാർലമെന്ററി രംഗത്തേക്കില്ലെന്ന് നേരത്തെയുള്ള നിലപാടിൽ മാറ്റമില്ലെന്നും വി എം സുധീരൻ പറഞ്ഞു നിലവിൽ രാഷ്ട്രീയ ചർച്ച കൊടുമ്പിരി കൊണ്ട തൃശൂർ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി സുധീരനെയും പരിഗണിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പ്രചാരണം പ്രതാപന് വേണ്ടി മണ്ഡലത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടെങ്കിലും അപ്രതീക്ഷിതമായാണ് സുധീരന്റെ പേരും ഉയർന്നു വന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വി എസ് സുനിൽകുമാർ എത്തുമ്പോൾ സുരേഷ് ഗോപി ആയിരിക്കും ബി ജെ പി സ്ഥാനാർത്ഥിയാവുക എന്നതാണ് മറ്റൊരു പ്രചാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ തൃശൂരിൽ എത്തിയതോടെയാണ് തൃശ്ശൂർ മണ്ഡലം ചൂടേറിയ ചർച്ചകളിലേക്ക് കടന്നത് അതിനിടയിൽ പ്രതാപനായി തൃശൂരിൽ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടു പ്രതാപന്റെ പേരെഴുതിയ ചുവരെഴുത്ത് ചൂണ്ടലിലാണ് കണ്ടത് നേരത്തെ ചുറ്റാട്ടുകര കിഴക്കേ തലയിലും എളവള്ളിയിലെ മതിലിലുമാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത് പ്രതാപൻ തുടരും പ്രതാപത്തോടെ നമ്മുടെ പ്രതാപനെ വിജയിപ്പിക്കുക എന്നാണ് എളവള്ളിയിലെ ചുവരെഴുത്ത് എളവള്ളിയിലെ ചുവരെഴുത്ത് പാർട്ടി പ്രവർത്തകരുടെ ത്രില്ലു കൊണ്ടാകാം എഴുതിയതെന്നായിരുന്നു ടി എൻ പ്രതികരണം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ ചുവരെഴുതുന്നതിനോട് യോജിപ്പില്ലെന്നും പാർട്ടി പറഞ്ഞാൽ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കുമെന്നും പ്രതാപൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം തൃശൂരിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുക സുരേഷ് ഗോപിയാണെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപി ആയിരുന്നു തൃശൂരിൽ മത്സരിച്ചത് മണ്ഡലത്തിൽ ബി ജെ പിയുടെ വോട്ട് നില രണ്ടായിരത്തി പതിനാലിനേക്കാൾ മൂന്നിരട്ടിയോളം വർദ്ധിപ്പിച്ച് ശ്രദ്ധേയമായ പോരാട്ടം കാഴ്ചവെക്കാനും വെക്കാനും അദ്ദേഹത്തിന് സാധിച്ചു പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം വർധനവോടെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടായിരുന്നു മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് ലഭിച്ചത് ക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ഒമ്പത് വോട്ടുകൾ നേടിയ ടി എൻ പ്രതാപൻ വിജയിച്ചപ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തി ആറ് വോട്ടുമായി എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ച സി പി ഐയിലെ രാജാജി മാത്യു തോമസ് രണ്ടാമതെത്തി എന്ത്യായാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ എത്തി നടന്റെ മാത്രം ബാനറിൽ മത്സരത്തിനിറങ്ങിയ സുരേഷ് ഗോപി പത്തിൽ നിന്ന് ഇരുപത്തെട്ട് ശതമാനത്തിലേക്ക് വോട്ട് വിഹിതം കൂട്ടിയാണ് മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത് തൃശൂരിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നത് കൊണ്ട് തന്നെ സുരേഷ് ഗോപി വിജയിക്കുമെന്ന ബമ്പർ പ്രതീക്ഷയിലാണ് ബി ജെ പി നേതൃത്വം കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപനും ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപിക്കും വേണ്ടി ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടതിനു പിന്നാലെ തൃശൂരിൽ സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാറിനായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണം നടക്കുന്നുണ്ട് തൃശൂരിലെ വിദ്യാർത്ഥികൾ എന്ന പേരിലുള്ള പഴയ പോസ്റ്ററുകളാണ് ഷെയർ ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സുനിൽകുമാർ മത്സരിച്ചപ്പോൾ ഉള്ള പോസ്റ്ററാണ് പ്രചരിക്കുന്നത് സുനിലേട്ടൻ ഒരു വോട്ട് എന്നതാണ് പ്രചാരണ പോസ്റ്ററുകളിലെ വാചകം എന്നത് ശ്രദ്ധേയമാണ് അതിനിടെ കോൺഗ്രസ് നേതാക്കളുടെയോ ഭാരം ുടെ അറിവോടെയല്ല ഇതൊന്നും പാർട്ടി അനുഭാവികളായ യുവാക്കളാണ് ആവേശം കൂടി എഴുതിയതെന്നും പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി പറഞ്ഞിരുന്നു പ്രവർത്തകർ അല്ലാത്തതിനാൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും സ്റ്റാൻലി പറഞ്ഞു ഈ പ്രചാരണം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് സുധീരനും വാർത്തകളിലേക്ക് ഇടം പിടിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും പുതിയ രാഷ്ട്രീയ സാഹചര്യം മൂന്ന് മുന്നണിയും പ്രതീക്ഷയോടെയാണ് കാണുന്നത് നന്ദി